പ്രാണനാഥം വിഭും ജഗന്നാഥനാഥം ുംവ്യഭു നമസ്കാരം ഞാൻ സുജിത് രൂഴ ഞാനിന്ന് സംസാരിക്കണത് നമ്മൾ പാപസ്വാമ്യം പൊരുത്തം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ജാതകത്തിൽ ഇങ്ങനൊരു ദോഷമുണ്ട് അല്ലെങ്കിൽ പാപദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ട് ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പരിഹാരം പ്രധാനമായിട്ട് ചില താന്ത്രിക വിധികളാണ് താന്ത്രിക വിധികളിലാണ് ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജ്യോതിഷഗ്രന്ഥങ്ങളിലൊന്നും പരിഹാരങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ താന്ത്രിക വിധിയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനമാണ് ചൊവ്വാദോഷത്തിൻ്റെതായിട്ടുള്ള ചില പരിഹാരങ്ങൾ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരം എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് രീതിയിലാണ് ഒന്ന് ഘടവിവാഹം പശുവിനെ താലി കെട്ടുക കുടത്തിനെ താലി കെട്ടുക അപ്പോൾ പയ്യനെ ഒരു കുടമായിട്ട് സങ്കല്പിച്ച് ഒരു മങ്കടം ഒരുക്കി വെച്ച് അതിന് പ്രത്യേകിച്ച് ശാന്തിമാർ അങ്ങനെയൊന്നും ആവശ്യമില്ല ഒരു നിലവിളക്ക് കൊടുത്ത ഒരു പറ വയ്ക്കുക അത് നിറയ്ക്കുക അതിനുശേഷം വെള്ളി കൊണ്ടുള്ള ഒരു താലി അതൊരു ചരടിൽ കോർത്ത് കെട്ടണം അവളോ കെട്ടരുത് കെട്ടണം ഒരു രണ്ട് മാലകൾ ഈ പെൺകുട്ടിയെ ഒരുക്കി ഈ കുടം കഴുകി അലങ്കരിച്ച് അതിൽ വെള്ളം നിറച്ച് വെച്ച് അതിൻ്റെ ചന്ദനം പൂവ് ഒക്കെ ചാർത്തി അലങ്കരിച്ച് അതിനുശേഷം ഈ പെൺകുട്ടി ഈ ഒരു വലം വച്ചിട്ട് മല്യം ഒരെണ്ണം ഒരു മാല പൂമാല ഈ കുടത്തിനെ ചാർത്തുന്നു ചാർത്തിയതിന് ശേഷം ഒരു താലി കെട്ടിയത് സ്വയം കഴുത്തിൽ അണിഞ്ഞ് ഈ കുടത്തിൻ്റെ വല ഭാഗത്തായിട്ട് വാമഭാഗം ഭാഗത്തായിട്ട് ഇരിക്കുക അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ ഇതിനെ വലം വച്ച് ആ കോടത്തിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചതിന് ശേഷം പെൺകുട്ടി മാറുക അപ്പോൾ ഒരു സഹായിയോ അല്ലെങ്കിൽ ബന്ധുവോ ആരെങ്കിലും ഒരാൾ ഈ പെൺകുട്ടി അവിടുന്ന് മാറ്റിയിട്ട് ഈ കുടം അങ്ങോട്ട് കൊണ്ടുപോയി വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കുടം കൊണ്ടുപോയിട്ട് ഇട്ട് പൊട്ടിക്കുക ആ പൊട്ടിയതിന് ശേഷം ഈ പെൺകുട്ടി ഈ അപ്പോൾ ചാർത്തിയ കുങ്കുമവും ചന്ദനവും അത് തൂത്ത് മാറ്റിയതിന് ശേഷം ധരിച്ചിരിക്കുന്ന വള അത് കുപ്പിവളകൾ ധരിക്കണം ആ സമയത്ത് അതിന് മുമ്പ് കുപ്പിവളകൾ ധരിക്കണം ഈ കുപ്പിവളകൾ അവിടെ ഇട്ട് ഈ കുടത്തിൻ്റെ മുകളിൽ പൊട്ടിച്ച് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കളയുക തലമുടി അഴിച്ചിടുക ശേഷം പോയി കുളിച്ചിട്ട് വരിക ഇത് ഒരു ക്രിയയാണ് ഘടവിവാഹം എന്ന് പറയും ഇത് പ്രാചീനമായിട്ട് ചെയ്തു വരുന്ന ഒരു ക്രിയയാണ് ഇതിൻ്റെ പേര് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകും പലയിടത്തും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വൈധവ്യദോഷം ആയിട്ട് വരും പത്ത് ദിവസം ക്ഷേത്രത്തിലൊന്നും പോകാതെ പോലെ പോലെ ആചരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം അതിനുശേഷം വേറെ വിവാഹങ്ങൾ ആലോചിച്ച് ചെയ്യാവുന്നതാണ് ഇത് ചൊവ്വാദോഷത്തിൻ്റെ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴിലോ എട്ടിലോ പാപദൃഷ്ടിയോട് കൂടിയോ പാപഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിലായോ ചൊവ്വ വരികയോ ചെയ്താൽ അവൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് ഇനി കൂടിയല്ല ചൊവ്വ ലഗ്നാധിപനോ മറ്റുള്ളതോ നിൽക്കുന്നത് അല്ലെങ്കിൽ അനിഷ്ടഭാവാധിപനായിട്ടല്ല ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ രണ്ടിൽ ഒരു ശുഭഗ്രഹ യോഗത്തോടു കൂടിയാണെങ്കിൽ അവൾക്ക് തന്നെയാണ് ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആ വിവാഹത്തിൽ കലഹങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുണ്ടെച്ചാൽ ഈ ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും അല്ല സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും ഒരു ജീവിതകാലം മുഴുവനായി തന്നെ ആചരിച്ച് വിവാഹദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഓജരാശിയിലാണോ യുഗ്മശിയിലാണോ എന്ന് കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജാതക ഗ്രഹനില എടുക്കുക ഗ്രഹനിലയിൽ മേടം എല്ലാ എന്ന് എഴുതിയിരിക്കുന്ന കോളം മേടം രാശിയിലാണെങ്കിൽ പന്ത്രണ്ട് ഭാവങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ കളത്തിൽ അത് ഒരു ഇടത്തെ വശത്തെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വടക്ക് വടക്ക് കിഴക്കേ മൂലയ്ക്കുള്ളത് മീനം അത് കഴിഞ്ഞിട്ടുള്ളത് മേടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേടം മുതൽ നമ്മൾ എണ്ണിയാൽ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒന്ന് ഓജവും രണ്ട് യുഗ്മവുമാണ് അപ്പം മേടം രാശി ഒന്ന് എന്ന് പറയുന്നത് ഓജരാശിയാണ് അപ്പോൾ ഒന്ന് ഒന്നുകൾ വരുന്നത് എന്ന് വെച്ചാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ വരുമ്പോൾ അത് ഓജരാശിയിലും രണ്ട് നാല് ആറ് എട്ട് വരുമ്പോൾ അത് യുഗ്മശിയിലുമാണ് യുഗ്മശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭദ്രകാളിയെ പ്രാർത്ഥിക്കണം ഓരോ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യദേവരെ ആരാധിക്കുക ഇങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് മാസത്തിലൊരു നിവേദ്യം ത്രിമധുരം മാല വിളക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജ ഒരു നേരത്തെ പൂജ മാസത്തിലൊരിക്കൽ ചെയ്യുക വർഷത്തിലൊരിക്കൽ ഒരു ദിവസത്തെ പൂജ ചെയ്യാം ഭദ്രകാളി മന്ത്രങ്ങൾ ഉപാസിക്കുക സുബ്രഹ്മണ്യ ജലലിദാസ്രാമം നിത്യവും ജീവിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ആയിരത്തെട്ട് വരെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ധ്യാനം വരെ ജപിച്ച ശേഷം അതിൽ പത്ത് നാമങ്ങൾ ചൊല്ലി ഇത് എന്ന് പറഞ്ഞ് സമർപ്പിക്കുക അടുത്ത ദിവസം പിന്നെയും അടുത്ത പത്ത് ചൊല്ലുക അങ്ങനെ ചെയ്യാം തിറതിയുള്ളവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യാം അത് വളരെ വളരെ പരിപൂർണമായിട്ടുള്ളൊരു ക്രിയയാണ് ഈ വിളക്ക് കത്തിച്ച് ലളിതാസഹസ്രാവം പ്രാർത്ഥിക്കുന്നത് അതെല്ലാ ദോഷത്തെയും നിർമ്മാർജ്ജനം ചെയ്യാനത് നല്ലതാണ് സുബ്രഹ്മണ്യനാണെങ്കിൽ പാലും പതിനീരവും കൊണ്ട് അഭിഷേകവും കുമാരസൂക്തം കൊണ്ട് അർച്ചനയും ചെയ്യിപ്പിക്കുക അവിടെ ഈ ഷഷ്ടി വ്രതം നോക്കുന്നത് നല്ലതാണ് അപ്പം അത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തിലൊരിത് പ്രാവശ്യമെങ്കിലും പഴനി ക്ഷേത്രം സന്ദർശിക്കുന്നതും ഉത്തമമാണ് ഇത് ചൊവ്വാദോഷത്തിൻ്റെതായ പരിഹാരങ്ങളാണ് പിന്നീട് പാപദോഷത്തിൻ്റെ പരിഹാരങ്ങൾ ആ ഏത് ഗ്രഹമാണോ ഏഴിൻ്റെ ഏട്ടിലേക്ക് ദോഷം ഉണ്ടാക്കുന്നത് ആ ഗ്രഹത്തിന് അനുസരിച്ചുള്ള ദേവനെ പ്രാർത്ഥിക്കണം ബുധനാണെങ്കിൽ കൃഷ്ണനും വ്യാഴമാണെങ്കിൽ വിഷ്ണുവിനെയും അത് ഏത് ഗ്രഹങ്ങളെ ഏഴ് വീട്ടിൽ വന്നാലും അത് ദോഷമായിട്ടാണ് പറയുന്നത് അത് കുറച്ച് ദുരിതങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അവിടെ ശൂന്യമാണ് ഏറ്റവും നല്ലത് ശൂന്യസ്ഥിതിയാണ് നല്ലത് കാരണം ഈ ശൂന്യയ്ക്ക് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഏത് ഗ്രഹം വന്നാലും അതിന് ഏതെങ്കിലും ഒരു ഭാവാധിപത്യം കൊണ്ട് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ദോഷത്തിൻ്റെ പരി ഇഷ്ടമത്തിൽ വരുന്നതിന് എപ്പോഴാലും കൃത്യമായിട്ട് പെൺകുട്ടി പരിഹാരം ചെയ്തിരിക്കണം വ്യാഴമാണെങ്കിൽ വിഷ്ണുവിനും ബുധനാണെങ്കിൽ കൃഷ്ണനും ചൊവ്വയാണെങ്കിൽ ഭദ്രകാളികയിൽ സുബ്രഹ്മണ്യന് ശനിയാണെങ്കിൽ ശാസ്താവിന് അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനിക്ക് ആദ്യത്തിന് സൂര്യനാണെങ്കിൽ ആദ്യത്തിന് സൂര്യൻ രവി രാ രാന്നെഴുതിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ശിവക്ഷേത്രത്തിലും കൃത്യമായി ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇത് പരിഹാര വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് അടുത്ത വിഷയത്തെക്കുറിച്ച് പറയാം ഇതിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ശ്രദ്ധിക്കാം നന്നായിട്ട് നമസ്കാരം